നമസ്കാരം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്നതിനുള്ള പരിപാടിക്കിടെ പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ പതാക നിശാൻ അനാച്ഛാദനം ചെയ്തു. വിക്രാന്തിന്റെ മുൻവശത്തെ ഡെക്കിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷമാണ് നാവികസേനയുടെ പുതിയ പതാക പ്രധാനമന്ത്രി ഉയർത്തിയത്. ഇന്ത്യയുടെ കൊളോണിയൽ ഭൂതകാലത്തിന്റെ അവശിഷ്ടമായ സെന്റ് ജോർജിന്റെ കുരിശ് പ്രദർശിപ്പിച്ച മുൻകൊടി മാറ്റി പുതിയ നിശാൻ പ്രദർശിപ്പിച്ചു. വെളുത്ത പശ്ചാത്തലത്തിൽ ലംബവും തീരശീലനവുമായ വരകളും ഇവ ഒന്നിക്കുന്ന ഭാഗത്ത് അശോക സ്തംഭവും ഇടതുവശത്ത് മുകളിൽ ദേശീയ പതാകയും ഉള്ളതാണ് നിലവിൽ ഉപയോഗിക്കുന്ന ദേശീയ പതാക. ഇംഗ്ലണ്ടിന്റെ ദേശീയ പതാകയായ സെന്റ് ജോർജിന്റെ പ്രതീകപ്പെടുത്തുന്നതാണ് ചുവന്ന വരകൾ. 1928 മുതൽ സെന്റ് ജോർജ് ക്രോസ് നാവികസേനയുടെ പതാകയുടെ ഭാഗമാണ്. കൊളോണിയൽ ഭൂതകാലത്തെ ഇല്ലാതാക്കുന്നതും സമ്പന്നമായ ഇന്ത്യൻ സമുദ്ര പൈതൃകത്തിന് യോജിച്ചതായിരിക്കും പുതിയ പതാകയെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത് 4ാം തവണയാണ് നാവികസേനയുടെ പതാകയ്ക്ക് മാറ്റം വരുത്തുന്നത്. സ്വാതന്ത്ര്യാനന്തരം 1950-ൽ കഞ്ചോണിൽ യൂണിയൻ ജാക്കിന് പകരം ഇന്ത്യൻ ദേശീയ പതാക ഉപയോഗിച്ച് പതാക മാറ്റി. 2001-ൽ സെന്റ് ജോർജ് കുരിശ് പതാകയുടെ മധ്യത്തിൽ നാവിക ചിഹ്നം ഉപയോഗിച്ച് മാറ്റി. എന്നാൽ 2004-ൽ അശോക ചിഹ്നത്തോടൊപ്പം കുരിശ് തിരികെ കൊണ്ടുവന്നപ്പോൾ മാറ്റങ്ങൾ മാറി. 2014-ൽ ദേവനാഗരി ലിപിയിൽ എഴുതിയ സത്യമേവ ജയതേ അശോക ചിഹ്നത്തിന് താഴെ ഉൾപ്പെടുത്തി. ദേശീയ ചിഹ്നം പൊതിഞ്ഞ നീല അഷ്ടഭുജം 8 ദിശകളെ പ്രതിനിധീകരിക്കുന്നു. നാവികസേനയുടെ മൾട്ടി ഡയറക്ഷണൽ റീച്ച്, മൾട്ടി ഡയമെൻഷണൽ പ്രവർത്തനശേഷി എന്നിവയുടെ പ്രതീകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എംബ്ലത്തിന് താഴെയുള്ള ആങ്കർ സ്ഥിരതയെ ചിത്രീകരിക്കുന്നു. തന്റെ ഭരണകാലത്ത് ശ്രദ്ധേയമായ ഒരു നാവികസേന സ്ഥാപിച്ച മറാത്ത ചക്രവർത്തി ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ മുദ്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇരട്ട സ്വർണ്ണ അതിർത്തിയിലുള്ള അഷ്ടഭുജാകൃതിയിലുള്ള രൂപം. നാവികസേനയുടെ മുദ്രാവാക്യമായ സാംനോ വരുണ, സമുദ്രദേവനായ വരുണനെ ഐശ്വര്യപ്രദമാക്കാൻ വിളിക്കുന്ന ഒരു വേദമന്ത്രം ദേവനഗരിയിൽ ചേർത്തിരിക്കുന്നു. നാവികസേനയെ അതിന്റെ കൊളോണിയൽ ഭൂതകാലത്തെ ഉയർത്തിപ്പിടിക്കാതെ കൂടുതൽ ഇന്ത്യക്കാരനാക്കണമെന്ന ദീർഘകാലമായുള്ള ആവശ്യത്തിന്റെ പരിസമാപ്തിയാണ് പുതിയ നിശാൻ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.